2022 പുറത്തിറങ്ങിയ മൈക്ക് എന്ന സിനിമയിലൂടെ നായകനായാണ് ദുബായിലെ പ്രവാസി മലയാളി യുവാവ് രഞ്ജിത് സജീവ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ബോളിവുഡ് താരം ജോൺ അബ്രഹാം ആദ്യമായി നിർമ്മിച്ച മലയാളം സിനിമയായിരുന്നു മൈക്ക്. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സിനിമയാണ് ഖൽബ്. ദുബായ് ദേര സിറ്റി സെന്ററിലെ ബോക്സ് സിനിമ തിയേറ്ററിൽ ഖൽബിൻ്റെ പ്രത്യേക റിലീസ് സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിം ക്രിയേഷൻസിൻ്റെ കൂടി സഹകരണത്തോടെ നിർമ്മിച്ച സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഗൾഫിലെ 6 രാജ്യങ്ങളിലായി 65 തിയേറ്ററുകളിൽ ഖൽബ് പുറത്തിറങ്ങി. രേഷ്രാജ് ഫിലിംസാണ് സിനിമയുടെ ഗൾഫിലെ വിതരണക്കാർ. പുതിയ അഭിനേതാക്കളിൽ നായിക വേഷം വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന താരമാണ് രഞ്ജിത്തെന്ന് വീണ്ടും തെളിച്ചിരിക്കുകയാണെന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ മലയാളത്തിലെ പ്രമുഖ ഹിറ്റ് നിർമ്മാതാവ് തോമസ് തിരുവല്ല പറഞ്ഞു. കൽബായപ്പോഴത്തേക്കും വളരെയേറെ മുൻപോട്ട് ആൾ വന്നിരിക്കുക, കാരണം ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് ഈ നായകൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫീൽ ഗുഡ് ലവ് സ്റ്റോറി. നടൻ മോഹൻലാലിൻ്റെ പ്രണയം, നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ കിണർ തുടങ്ങിയ മലയാളം സിനിമകൾ ഉൾപ്പെടെ നിർമ്മിച്ച പ്രവാസി പി കെ സജീവ് ആൻഡ് സജീവ് ദമ്പതികളുടെ മകനാണ് രഞ്ജിത്ത്. സ്നേഹ നസ്നിൻ എന്ന സോഷ്യൽ മീഡിയ താരമാണ് തുമ്പി എന്ന പേരിൽ നായികയായത്. കാൽപോ എന്ന പേരിൽ നിർമ്മിച്ച സിനിമയിൽ മികച്ച പ്രകടനമാണ് രഞ്ജിത്ത് കാഴ്ചവെച്ചത്. പ്രണയരംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും രഞ്ജിത്ത് മികവ് പുലർത്തി. അവൻ്റെ ഫസ്റ്റ് ഫിലിം മൈക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പം സെക്കൻഡ് ഫിലിമാണ് കൽബ്. അതിലെ അഭിനയത്തിൽ ഞങ്ങൾ ഒത്തിരി വി ആർ പ്രൗഡ് ഓഫ് ഹിം, പ്രൗഡ് ഓഫ് ദ ഹോൾ ടീം കൽബ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സാജിദ് യാഹിയുടെ ഡയറക്ഷൻ എല്ലാം ഞങ്ങൾക്ക് ഗംഭീരമായിട്ട് തോന്നുന്നു. സൂഫിസം ആസ്പദമാക്കിയ പ്രണയത്തിൻ്റെ മനോഹരമായ 7 തലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഖൽബ് എന്ന സിനിമ. കോവിഡിന് ശേഷം മാറിയ മലയാള സിനിമ ത്രില്ലറിലും ആക്ഷൻ സിനിമകളിലും പിടിമുറുക്കിയിരുന്നു. എന്നാൽ മനസ്സ് നിറയ്ക്കുന്ന പ്രണയ ചിത്രങ്ങളുടെ മുന്നിൽ വയ്ക്കാവുന്ന സിനിമയാണ് ഖൽബെന്ന് തെളിയിച്ചിരിക്കുന്നതായി സിനിമ ആസ്വാദകർ പറഞ്ഞു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രവാസികൾക്കും മുഞ്ചുള്ള ഒരു പ്രണയത്തിൻ്റെ വിരുന്നാണ് ഖൽബെന്ന സിനിമ. റേഡിയോ കേരളം 1476 AM.